ഈ മിഷനറീസ് ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹം, അതായത് ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സ്വന്തം സന്യാസ സമൂഹം, അവരുടെ കൂടെ ജീവിച്ച സന്യാസ സമൂഹം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ജെസ്സി കുര്യൻ എന്ന് പറയുന്ന സിസ്റ്റർ, ഒരു അഭിഭാഷകയാണ്, സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ്, ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എം ജെ, മിഷണറീസ് ഓഫ് ജീസസ് എന്ന് പറയുന്ന സന്യാസ സമൂഹം, അതായത് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന, പീഡന പരാതി കൊടുത്തിരിക്കുന്ന കന്യാസ്ത്രീ അടങ്ങുന്ന സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലും അവരുടെ കോൺഗ്രിഗേഷനും കൂടി ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. അതായത് രണ്ട് റിപ്പോർട്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഒരു പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമതായിട്ട് അവരെക്കുറിച്ച് ഒരു പഠനം നടത്തിയ റിപ്പോർട്ടുമുണ്ട്. ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഈ പരാതിക്കാരിയായ സ്ത്രീയെക്കുറിച്ച്, കന്യാസ്ത്രീയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരെപ്രകാരമാണ് ജീവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ല, ഇത് ബയസ്ഡ് ആണ്. അവർ ഈ കന്യാസ്ത്രീകൾ, സുപ്പീരിയേഴ്സ്, ഇപ്പോഴത്തെ അധികാരികൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന്, അവരുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സെൽഫിഷ് റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാണ് ഈ ജെസ്സി കുര്യൻ എന്ന് പറയുന്ന സിസ്റ്റർ, സുപ്രീം കോർട്ട് വക്കീലാണ് ഈ സിസ്റ്റർ, ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജെസ്സി കുര്യൻ അവിടെ ഇരുന്ന് ഡൽഹിയിൽ ഇരുന്നിട്ട് ഈ റിപ്പോർട്ട് ശരിയല്ല, തെറ്റാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇതിനുള്ള വിശ്വാസം ലഭിച്ചു എന്നുള്ളതാണ്. ഇവരാണോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്? അല്ലല്ലോ. ഇത് ഒരു കമ്മിറ്റി, ഒരു കമ്മീഷനെ രൂപീകരിച്ച് ആ കമ്മീഷൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, തെളിവുകളടക്കം കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, എം ജെ സന്യാസ സമൂഹത്തിൽ ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീയോടൊപ്പം ജീവിച്ച ആൾക്കാർക്കാണോ, അതോ ഇന്നലെ ഇന്നോ നിങ്ങൾ ഈ കന്യാസ്ത്രീയെ കുറിച്ച് കേട്ടറിഞ്ഞ വ്യക്തികൾക്കാണോ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്? ആർക്കാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്? കൂടെ ജീവിച്ചവർക്കറിയാം ആരാണ് എൻ്റെ കൂടെ ജീവിച്ചത്, ആരാണ് ഞങ്ങളുടെ സമൂഹത്തിൽ ജീവിച്ചത്, എപ്രകാരമാണ് ജീവിച്ചത് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിനെ അനാവശ്യമായിട്ടൊരു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ജെസ്സി കുര്യൻ ഇപ്രകാരം ഒരു ബയസ്ഡ് ആണ് എന്നുള്ള, ബയസ്ഡ് റിപ്പോർട്ടാണ് എന്നുള്ള ഒരു പരാമർശം നടത്തിയത് വളരെ മോശമായി പോയി, അവരുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നാണ് എനിക്ക് ഇവിടെ താങ്കളോട് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, 2013 വരെ സുപ്പീരിയർ ജനറലായിരുന്ന ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീ അതിനുശേഷം വീണ്ടും റീഎലക്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നാൽ ഈ സിസ്റ്റർ തന്നെ റീഎലക്ട് ചെയ്യപ്പെടുകയല്ലേ വേണ്ടത്? എല്ലാവർക്കും അനുപമ സിസ്റ്റർ പറയുന്നത് കേട്ടു, അമ്മയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന്. ഈ അമ്മയെന്ന് വിളിക്കപ്പെടുന്ന സിസ്റ്റർ എന്തുകൊണ്ട് വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടില്ല? ഈ അമ്മയുടെ സ്നേഹം കാണിക്കുന്ന സിസ്റ്ററിനെ എന്തുകൊണ്ട്? അപ്പൊ അമ്മയ്ക്ക് ആരെയും ഇഷ്ടമില്ലേ? എന്താ പറ്റിപ്പോയത്? അപ്പൊ ശരിയാണ്, നിങ്ങൾ പറഞ്ഞു വളരെ ശരിയാണ്. ജെസ്സി കുര്യൻ പറഞ്ഞ ആ കാര്യം വളരെ വിമർശനാർഹമായ ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്, എന്ത് കാര്യം നമ്മൾ പറയുമ്പോഴും അത്യാവശ്യം നമ്മൾ ആരാണ്, എന്താണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം പറയാൻ, സാഹചര്യത്തോട് മനസ്സിലാക്കിക്കൊണ്ട് വേണം പറയാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്ത്യൻ ടൈംസിനോട് പ്രതികരിച്ചതിന് താങ്കൾക്ക് നന്ദി. ക്രിസ്ത്യൻ ടൈംസ്, ന്യൂഡൽഹി.